എരിവുള്ള ഭക്ഷണങ്ങൾ എന്തിനെയാണ് തകരാറിലാക്കുന്നത്? ഓപ്ഷൻസ്: ശ്വാസകോശം, ആമാശയം, കരൾ, തലച്ചോർ. ഉത്തരം: ആമാശയം. അമിതമായ എരിവ് ദഹന പ്രക്രിയയെ സാരമായി ബാധിക്കുന്നു. ഇവ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും കൂടുതൽ ഊർജം നഷ്ടമാവുകയും ചെയ്യുന്നു. കൂടാതെ ആമാശയ വേദനയ്ക്കും അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമേതാണ്? ഓപ്ഷൻസ്: ക്യാൻസർ, ക്ഷയം, രക്തസമ്മർദ്ദം, അനീമിയ. ഉത്തരം: രക്തസമ്മർദ്ദം. ഇവ പൊതുവെ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ ഫലമായി ഹൃദയസ്തംഭനം, ഹൃദ്രോഗം, സ്ട്രോക്ക് എന്നിവയ്ക്കുള്ള അപകട സാധ്യത വർദ്ധിക്കുന്നു. വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ഏതാണ്? ഓപ്ഷൻസ്: ചായ, പഴങ്കഞ്ഞി, ഏത്തപ്പഴം, മാതളനാരങ്ങ. ഉത്തരം: ഏത്തപ്പഴം. ഏത്തപ്പഴം അസിഡിക് സ്വഭാവമുള്ള ഭക്ഷണമാണ്. വെറും വയറ്റിൽ ഏത്തപ്പഴം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഏത്തപ്പഴത്തോടൊപ്പം അസിഡിക് സ്വഭാവം കുറയ്ക്കുന്ന ഭക്ഷണങ്ങളായ ആപ്പിൾ, ബദാം എന്നിവ കഴിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടർ ഉപയോഗിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ്: 1950, 1956, 1947, 1967. ഉത്തരം: 1956. ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: ട്വിറ്റർ, വാട്സപ്പ്, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ. ഉത്തരം: ട്വിറ്റർ. 140 പ്രതീകങ്ങളിൽ കൂടാതെ ട്വിറ്റർ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അറിയപ്പെടുന്നത്. നേപ്പാളിന്റെ നാണയം ഏതാണ്? ഓപ്ഷൻസ്: യൂറോ, റിയാൽ, രൂപ, പൗണ്ട്. ഉത്തരം: രൂപ. വായ്പുണ്ണി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ആഹാര പദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ്: മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, ഇഞ്ചി, കർപ്പൂരം. ഉത്തരം: ബേക്കിംഗ് സോഡ. മൗത്ത് വാഷായി ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിലൂടെ വായ്പുണ്ണിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അല്പം ബേക്കിംഗ് സോഡ വെള്ളത്തിൽ നല്ലതുപോലെ കലർത്തി ദിവസവും 3-4 നേരം വായ കഴുകുക. ഇത് വായ്പുണ്ണ് വേഗത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കും. വൈറസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: കീടാണു, വിഷം, പകർച്ചവ്യാധി, രോഗം. ഉത്തരം: വിഷം. ലാറ്റിൻ പദമാണ് വൈറസ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻസ്: മെർക്കുറി, ക്രോമിയം, പ്ലാറ്റിനം, സ്റ്റീൽ. ഉത്തരം: പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ് എന്നും പ്ലാറ്റിനം അറിയപ്പെടാറുണ്ട്. ചാബല്യമേ എന്നിൻ്റെ പേരാണ് സ്ത്രീ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻസ്: ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, ടോൾസ്റ്റോയ്, പൗലോ കൊയ്ലോ. ഉത്തരം: ഷേക്സ്പിയർ. ഷേക്സ്പിയറിൻ്റെ പ്രശസ്ത നാടകമായ ഹാംലെറ്റിലെ വരികളാണിവ. ബീഹാറിൻ്റെ സംസ്ഥാന വൃക്ഷം ഏതാണ്? ഓപ്ഷൻസ്: അരയാൽ, തേക്ക്, പൈൻ, റബ്ബർ. ഉത്തരം: അരയാൽ. ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏതാണ്? ഓപ്ഷൻസ്: ആലപ്പുഴ, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട. ഉത്തരം: പത്തനംതിട്ട. തിരുവല്ലയാണ് പത്തനംതിട്ടയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: ചൈന, ജപ്പാൻ, ഇന്ത്യ, ന്യൂസിലാൻഡ്. ഉത്തരം: ചൈന. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന പഴം ഏതാണ്? ഓപ്ഷൻസ്: തണ്ണിമത്തൻ, വാഴപ്പഴം, പൈനാപ്പിൾ, അത്തിപ്പഴം. ഉത്തരം: പൈനാപ്പിൾ. പൈനാപ്പിൾ കഴിക്കുന്നത് മാനസികാരോഗ്യത്തിന് നല്ലതാണ്. പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ ശരീരത്തിലെ സെറോട്ടോണിൻ്റെ അളവിനെ കൂട്ടുന്നു. ഇത് മാനസിക നില മെച്ചപ്പെടുത്തും. 2023 ഓസ്കാർ പുരസ്കാര വേദിയിൽ അവതാരകരിൽ ഒരാളായ ഇന്ത്യൻ ബോളിവുഡ് താരം ആരാണ്? ഓപ്ഷൻസ്: ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്, ജാൻവി കപൂർ, പ്രിയങ്ക ചോപ്ര. ഉത്തരം: ദീപിക പദുക്കോൺ.
ഫണ്ണി ബോൺ കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻസ് കാൽമുട്ട്, കൈമുട്ട്, നട്ടെല്ല്, ഇടുപ്പെല്ല്. ഉത്തരം കൈമുട്ട്. അൾനാർ നാഡി കടന്നു പോകുന്ന കൈമുട്ടിൻ്റെ ഭാഗമാണ് ഫണ്ണി ബോൺ. ഇവ എവിടെയെങ്കിലും തട്ടിയാൽ കൈത്തണ്ടയിലും കൈയിലും മരവിപ്പും വേദനയും ഉണ്ടാകാം. എത്ര ചോദ്യങ്ങളുടെ ഉത്തരമാണ് നിങ്ങൾക്ക് ശരിയായി ലഭിച്ചതെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.